നമസ്കാരം പതിരും കതിരും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണ് ചൊല്ല് എന്നാൽ ഇന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾ മാത്രമേ പൊൻകുഞ്ഞുങ്ങളായി ഉള്ളൂ അല്ലാത്തവൻ്റെയൊക്കെ മക്കൾ കോളേജുകളിലെ ഇടിമുറികളിലും എസ് എഫ് ഐക്കാരൻ്റെ മൃഗയാ വിനോദങ്ങളിലും ഡിവൈഎഫ്ഐക്കാരുടെ രക്ഷാപ്രവർത്തനത്തിലും അവസാനിക്കേണ്ടവരാകുന്നു ഒന്നിനു പുറകെ ഒന്നായി എസ് എഫ് ഐക്കാരുടെ ആൾക്കൂട്ട വിചാരണകളുടെ ക്രൂരമായ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴും കണ്ണിൽ ചോരയില്ലാതെ ന്യായീകരണവുമായി ചില ചെറുപ്പക്കാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉളുപ്പില്ലാതെ പ്രത്യക്ഷപ്പെടുകയാണ് ഡീനിൻ്റെ പണി സെക്യൂരിറ്റി സർവീസ് അല്ല എന്നും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്ക് കോഴിക്കോട്ടായിരുന്നു എന്നുമാണ് ഡീൻ നാരായണൻ പറയുന്നത് നാരായണനും ഒക്കെ പറയുന്നത് മരണവിവരം വീട്ടിലറിയിച്ചതിൻ്റെ കൃത്യതയെപ്പറ്റിയാണ് ഇവരെയൊക്കെ കാണുമ്പോൾ കാലൻ കയറുമായി വന്ന് മുമ്പിൽ നിൽക്കുന്നത് പോലെ തോന്നിപ്പോകുന്നു ഏതു നിമിഷവും വീശിയെറിയാൻ ഭാഗത്തിന് ഒരു കയർ ഈ നേതാക്കളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ കയ്യിലുണ്ടെന്ന് തോന്നും എസ് എഫ് ഐയെ ന്യായീകരിക്കാൻ ചാനലിൽ വന്ന അഫ്സൽ എന്ന ഒരു ചെറു സഖാവ് ചോദിക്കുന്നത് കേട്ടു മൂന്ന് ദിവസമായി സിദ്ധാർത്ഥൻ ആഹാരം കഴിച്ചിട്ടില്ലെന്ന് ആരു എന്നായിരുന്നു അയാളുടെ ചോദ്യം മൃതപ്രായനായ യുവാവിന് അഫ്സലാണ് പൊതിച്ചോറ് കൊണ്ടുവന്ന് ഉരുള ഉരുട്ടിക്കൊടുത്തത് ശത്രുക്കളെ മർദ്ദിച്ച് പട്ടിണിക്കിട്ട് കൊന്നാലും ഇവർ പൊതിച്ചോറിൻ്റെ മാഹാത്മ്യമാണ് ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത് ഒരു നേരത്തെ ആഹാരം മറ്റുള്ളവർക്ക് കൊടുക്കാൻ മനസ്സുള്ള വീട്ടമ്മമാർ ഇന്നും നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുണ്ട് അവരുടെ മഹാമനസ്കഥയിൽ പൊതിഞ്ഞുകെട്ടിക്കൊടുക്കുന്ന പൊതിച്ചോറാണ് ഡി വൈ എഫ് ഐക്കാരും എസ് എഫ് ഐക്കാരും കൊണ്ടു നടന്ന് വിതരണം ചെയ്യുന്നത് നോർക്കണം രഹസ്യങ്ങൾ പുറത്തു പറഞ്ഞാൽ കഴുത്തിൽ തല കാണില്ല എന്നാണ് ഇവന്മാരുടെ ഭീഷണി അപ്പോൾ പിന്നെ ഹമാസും താലിബാനും ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധമെന്നാണ് ഗോവിന്ദനും ചിഞ്ചുറാണിയും പറയുന്നത് സി പി എമ്മും അവരുടെ ഭൂതഗണങ്ങളായ സംഘടനകളും ജനാധിപത്യ വിരുദ്ധമായി യാതൊന്നും ചെയ്യുന്നവരല്ല ഏതെങ്കിലും ഒരു സി പി എം നേതാവിന് ഈ വിഷയത്തിൽ മനസ്താപം ഉണ്ടായിട്ടുണ്ടോ ഗോവിന്ദന്റെ മക്കളോ ചെറുമക്കളോ ഒരു നേരം പട്ടിണി കിടന്നാൽ അപ്പക്കൊട്ടയുമായി അദ്ദേഹം ഓടിച്ചെല്ലില്ലേ പിണറായി വിജയന്റെ മക്കളോ കൊച്ചുമകനോ ഒരു നേരം പട്ടിണി കിടന്നാൽ കാരണഭൂതനായ ആ പിതാവ് പുറുക്കുമോ പണ്ട് കേന്ദ്ര ഏജൻസി കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ വീട്ടിൽ ചെന്നത് ഓർക്കുന്നില്ലേ അമ്മയുടെ ഒക്കത്തിരുന്ന കുഞ്ഞ് വിശന്ന് കരഞ്ഞെന്നും ആഹാരം കൊടുക്കാൻ അവസരം കൊടുത്തില്ലെന്നുമായിരുന്നു ആരോപണം നിമിഷ നേരം കൊണ്ട് കുപ്പിപ്പാലും ബൂസ്റ്റുമായി ശിശുക്ഷേമ സമിതി ഒന്നടങ്കം ആ വീട്ടുവാതുക്കളിൽ ചെന്നുകിടന്ന് ആക്രോശം തുടങ്ങി ഞങ്ങളുടെ കുഞ്ഞിനെ പട്ടിണിക്കട്ടെ എന്നായിരുന്നു അവരുടെ വിലാപം ഇതേ ശിശുക്ഷേമ സമിതി മാതാപിതാക്കളുടെ അറിവോ സമ്മതവും ഇല്ലാതെ ഒരു കുഞ്ഞിനെ ദത്തുകൊടുത്ത് ക്രൂരത കാട്ടിയതും നമ്മൾ കണ്ടതാണ് നേതാക്കന്മാരെല്ലാം മക്കളെയും കൊച്ചുമക്കളെയും ലാളിച്ചു വളർത്തുന്നവരാണ് തലയിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയം കൊണ്ട് ഈ നേതാക്കളൊക്കെ മക്കളെ വലിയ വലിയ മുതലാളിമാരെ ഏൽപ്പിച്ചിരിക്കുകയാണ് അവർ നോക്കുകൂലിയും മാസപ്പടിയും കൊടുത്ത് കാലാകാലം സംരക്ഷിച്ചു പോരുന്നു കുറ്റബോധം പശ്ചാത്താപം കണ്ണീർ എന്നിത്യാദി വികാരങ്ങളൊന്നും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിക്കൂടാ ടി പി ചന്ദ്രശേഖരൻ്റെ മരണത്തിൽ നടുക്കമുണ്ടോയെന്ന് അന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മാനവികതയുടെ ഉദാത്ത മാതൃകയായ പിണറായി വിജയൻ പറഞ്ഞത് ഓർമ്മയില്ലേ അതൊക്കെ ഓരോരുത്തരുടെ മനോനില പോലെ ഇരിക്കും പിണറായി വിജയന്റെ ഈ ക്ഷുദ്രമായ മാനസിക നിലയാണ് ഇങ്ങുതാഴെ എസ് എഫ് ഐ വരെയുള്ള പിള്ളേർ അനുകരിക്കുന്നതെന്ന് ഓർക്കണം കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കുമെന്നാണ് പിണറായി സർക്കാർ വീരവാദം അടിച്ചത് ഇപ്പോഴത് അറവുശാലയായി മാറിയിരിക്കുന്നു അച്ഛൻ സി പി എം ആണെങ്കിൽ മകൻ എസ് എഫ് ഐ ആകാതെ തരമില്ലല്ലോ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ മകനെയാണ് കൊയിലാണ്ടി കോളേജിൽ ഇടിച്ച് ഇഞ്ചപ്പരുവമാക്കിയത് ഈ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസമാണ് സിദ്ധാർത്ഥൻ്റെ മരണം ഒരു പാഠവും ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ തെളിവ് മാസാമാസം ശമ്പളം വാങ്ങുക സർക്കാരിനെ പ്രകീർത്തിക്കുക എസ് എഫ് ഐയുടെ ഗുണ്ടായുസം കണ്ടില്ലെന്ന് നടിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ നാട്ടിലെ പ്രിൻസിപ്പൽമാരുടെയും അധ്യാപകരുടെയും പ്രധാനപ്പെട്ട ജോലി മുടിയാൻ വന്നവരെ നന്നാക്കുന്നതിലും ഭേദം മൗനമാണെന്ന് അവർക്കറിയാം നിയമസഭ തല്ലിപ്പൊളിച്ച ശിവൻകുട്ടിയും സെനറ്റ് യോഗത്തിൽ വൈസ് ചാൻസലറുടെ കസേര പിടിച്ചെടുക്കുന്ന മന്ത്രി ബിന്ദുവുമൊക്കെയാണ് വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ട് തട്ടിലാക്കി ഭരിക്കുന്നതെന്ന് ഓർക്കണം സ്വന്തം വകുപ്പിലെ കാര്യം വന്നപ്പോൾ സി പി ഐക്കാരിയായ ചിഞ്ചു റാണിയുടെ സ്വഭാവം വരെ പുറത്തു വന്നു കൊന്നിട്ടും സിദ്ധാർത്ഥനെ എസ് എഫ് ഐക്കാരനാക്കാൻ ഡി വൈ എഫ് ഐയും സി പി എമ്മും കാട്ടിയ നല്ല മനസ്സിനെ നമ്മൾ കാണാതെ പോകരുത് ലോകത്തുള്ള ചില തീവ്രവാദ സംഘടനകൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് പകയെന്ന വികാരം നഷ്ടപ്പെടാതിരിക്കാൻ അവർക്ക് ദിവസവും ഒരു ശത്രുവിനെ വേണം ശത്രുവിനെ കിട്ടിയില്ലെങ്കിൽ അവർ പരസ്പരം വെടിവെയ്ക്കും ഇതേ ആശയമാണിപ്പോൾ നാട്ടിലെ സി പി എമ്മും ഡിവൈഎഫ്ഐയും എസ് എഫ് ഒക്കെ അനുവർത്തിക്കുന്നത് നമ്മുടെ നാട്ടിലെ മുതിർന്ന സി പി എം നേതാക്കൾ പോലും ഇപ്പോഴും എസ് എഫ് ഐ കാലത്തിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന് കരുതി നടക്കുന്നവരാണ് ഒരു സഹപാഠിയെ വെള്ളം പോലും കൊടുക്കാതെ പട്ടിണിക്കിടുന്ന ക്രൂരതയുടെ പേരാണത്രേ റാഗിങ് പാട്ടുപാടിക്കലും തവളച്ചാട്ടവും ഒക്കെയായിരുന്നു പണ്ടൊക്കെ റാഗിങ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്നീ മൂന്ന് ആപ്തവാക്യങ്ങളാണ് എസ് എഫ് ഉള്ളത് ഇത് മാറ്റി ഇനി തെമ്മാടിത്തം കൊലപാതകം ലഹരി എന്നാക്കണം യുവന്മാരുടെ വെള്ളക്കൊടിയിലെ ആ ഉണക്കനക്ഷത്രം പ്രകാശിക്കുന്നതുകൊണ്ടാണ് ക്യാമ്പസുകളിൽ വെളിച്ചം പരക്കുന്നത് എന്ന് ചിന്തിക്കുന്ന അല്പവിഭവന്മാരാണ് എസ് എഫ് ഐയുടെ നേതാക്കളെല്ലാം നാട്ടിലൊരു പത്ത് കേസുള്ളവരെ നമുക്ക് ഗുണ്ട എന്ന് ധൈര്യപൂർവ്വം വിളിക്കാം എന്നാൽ നാൽപ്പത് കേസിൽ പ്രതിയായ എസ് എഫ് ഐയുടെ സെക്രട്ടറിയെ ക്രിമിനൽ എന്ന് വിളിച്ചാൽ ഭയങ്കര അപമാനമാണ് പാർട്ടിക്ക് പോലീസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഒരു പിടികിട്ടാപ്പുള്ളി സെക്രട്ടറി ആയിരിക്കുന്ന ഏത് സംഘടനയുണ്ട് വേറെ നാട്ടിൽ നിയമസഭയിലേക്കോ അടുത്ത പാർലമെൻറ്റിലേക്കോ മത്സരിക്കുന്ന കാലത്തെ ആർഷോ ജാമ്യമെടുക്കുകയുള്ളൂ മറിയക്കുട്ടി എന്ന തൊണ്ണൂറുകാരിയെ സ്ത്രീ സൗന്ദര്യത്തിൻ്റെ പുത്തൻ വ്യാകരണമെന്ന് പറഞ്ഞ് ചാനലിൽ കയറിയിരുന്ന് ആക്ഷേപിച്ച കെ അനിൽകുമാർ അനിൽകുമാറൊക്കെ ഇവിടെയുള്ളപ്പോൾ ഈ പാവം ആർഷോയൊക്കെ എന്ത് അന്തസ്സ് വേണമെടു അന്തസ്